ഒരു സാധാരണ മനുഷ്യന് ശരാശരി അര മീറ്റർ ഉയരത്തിൽ വരെ ചാടാൻ കഴിയും. 1993-ൽ ഒരു ക്യൂബൻ ഒളിമ്പിക് താരമായ ജാവിയർ സോട്ടോമേയർ 8 അടി ഉയരത്തിൽ ചാടി വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. അതായത് 2.45 മീറ്റർ ഉയരം. പിന്നീട് ഒരുപാട് ഒരുപാട് പേര് ശ്രമിച്ചുവെങ്കിലും ഇതുവരെ ഈ റെക്കോർഡ് ആരും തകർത്തിട്ടില്ല. എന്തായാലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണമാണ് ഉയർന്നു പൊങ്ങുമ്പോൾ വീണ്ടും നിലം തൊടുന്നത്. അങ്ങനെയെങ്കിൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ചാടിയാൽ എന്ത് സംഭവിക്കും? കാരണം മറ്റു ഗ്രഹങ്ങളിലുള്ള ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്തമായ ഗുരുത്വാകർഷണ ബലമാണ്. വസ്തുക്കളുടെ മാസിനനുസരിച്ചായിരിക്കും അവയുടെ ഗ്രാവിറ്റിയും. സോളാർ സിസ്റ്റത്തിലെ 99% മാസും അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. അപ്പോൾ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളതും സൂര്യന് തന്നെയാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. എന്നാൽ അതേസമയം സൂര്യൻ്റെ ഗ്രാവിറ്റി 274 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 28 മടങ്ങ് ഗ്രാവിറ്റി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നാൽ അനുഭവപ്പെടും. സൂര്യന് ഒരു സോളിഡായിട്ടുള്ള സർഫസ് ഇല്ല. അതായത് ചവിട്ടി നിൽക്കാനായിട്ട് ഖരരൂപത്തിലുള്ള ഒരു ഉപരിതലമില്ല. അതുമാത്രമല്ല 5000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സൂര്യൻ്റെ ഉപരിതല താപനില. അതുകൊണ്ട് എന്തായാലും സൂര്യനിൽ ചെന്ന് നിൽക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടെന്ന് കരുതുക. എത്ര ചൂട് വേണമെങ്കിലും താങ്ങാൻ കഴിയുന്ന ഒരു സ്പേസ് സ്യൂട്ട്. ഈ സ്പേസ് സ്യൂട്ടിൻ്റെ ഭാരം വെറും 1 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പേസ് സ്യൂട്ടിൻ്റെ ഭാരം ചാടുന്നതിന് ഒരു പ്രശ്നമാകില്ല. അതിനോടൊപ്പം സൂര്യൻ്റെ ഉപരിതലത്തിൽ ഒരു ഖരരൂപത്തിലുള്ള നിലമുണ്ടെന്നും സങ്കല്പിക്കുക. ഇനി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയും? വെറും 2 മില്ലിമീറ്റർ ഉയരത്തിൽ മാത്രം. ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ 2000 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഇനി സൂര്യനിൽ നിന്നും നേരെ തൊട്ടടുത്തുള്ള മെർക്കുറി ഗ്രഹത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയും? അന്തരീക്ഷം ലെവലേശം പോലുമില്ലാത്ത ഒരു ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. മാസും വലിപ്പവും കുറഞ്ഞ ഒരു ഗ്രഹമാണിത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയും വെറും 3.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. അതായത് ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യന് ഇവിടെ 27 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഒരു ശരാശരി മനുഷ്യന് മെർക്കുറിയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ 1.3 മീറ്റർ ഉയരത്തിൽ വരെ ചാടാൻ കഴിയും. അതായത് 4.5 അടി ഉയരം. തിരിച്ച് നിലം തൊടുന്നത് പതുക്കെയായിരിക്കും. ഏകദേശം 3 സെക്കൻഡുകളോളം സമയം വരെ ഉയർന്നു നിന്നതിനു ശേഷം മാത്രമേ നിലം തൊടൂ. മെർക്കുറിയിൽ നിന്നും നേരെ വീനസ് അഥവാ ശുക്രഗ്രഹത്തിലേക്ക് പോകാം. മെർക്കുറിയിൽ അന്തരീക്ഷമില്ല. എന്നാൽ വീനസിൽ അന്തരീക്ഷത്തിൻ്റെ കട്ടി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീനസിൻ്റെ ഉപരിതലത്തിൽ ഒരു ബഹിരാകാശ പേടകം ഇറക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ നമുക്കിപ്പോൾ സ്പെഷ്യൽ സ്പേസ് സ്യൂട്ട് ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയും. വീനസും നമ്മുടെ ഭൂമിയും വലിപ്പത്തിൻ്റെയും മാസിൻ്റെയും കാര്യത്തിൽ ഏകദേശം തുല്യരാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റിയും. 8.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗ്രാവിറ്റിയുണ്ട് വീനസിന്. അതായത് ഭൂമിയുടെ 90% ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ എത്ര ഉയരത്തിൽ ചാടാൻ കഴിയുമോ അതിനേക്കാൾ 5 മുതൽ 10 സെന്റിമീറ്ററോളം കൂടുതൽ ഉയരത്തിൽ മാത്രമേ വീനസിൽ നിന്ന് ചാടാൻ കഴിയൂ. അതായത് ഏകദേശം 60 സെന്റിമീറ്ററോളം ഉയരത്തിൽ വരെ. ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യന് വീനസിൽ 63 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. വീനസ് കഴിഞ്ഞാൽ അടുത്ത ഗ്രഹം ഭൂമി. ഭൂമിയിൽ നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയുമെന്നറിയണമെങ്കിൽ ചാടി നോക്കിയാൽ മതി, മനസ്സിലാകും. എന്നാൽ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ നിന്നാൽ എത്ര ഉയരത്തിൽ ചാടാൻ കഴിയും? ചന്ദ്രന് മാസ് കുറവായതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി എന്നത് വെറും 1.61 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയുമോ അതിൻ്റെ 6 മടങ്ങ് ഉയരത്തിൽ, അതായത് 2.7 മീറ്റർ ഉയരത്തിൽ വരെ ചന്ദ്രനിൽ നിന്നാൽ ചാടാൻ കഴിയും. ചാടിക്കഴിഞ്ഞ് 5 സെക്കൻഡുകളോളം സമയം കഴിഞ്ഞ് മാത്രമേ തിരിച്ച് നിലം തൊടുകയുള്ളൂ. വളരെ രസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും അത്.
ചന്ദ്രനിൽ നിന്നും നമുക്ക് നേരെ മാർസ് ഗ്രഹത്തിലേക്ക് പോകാം, അതായത് ചൊവ്വ ഗ്രഹത്തിലേക്ക്. ഭൂമിയേക്കാൾ വലിപ്പവും സാന്ദ്രതയും മാസുമൊക്കെ കുറഞ്ഞ ഒരു ഗ്രഹമാണ് മാർസ്. 3.72 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ഇവിടുത്തെ ഗ്രാവിറ്റി, അതായത് ഭൂമിയുടെ 38% ഗ്രാവിറ്റി. ഭൂമിയിൽ നിങ്ങൾക്ക് 70 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ മാർസിൽ 26 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇവിടെ നിന്ന് ചാടിയാൽ ഏകദേശം 1.5 മീറ്റർ ഉയരം വരെ എത്തും. എന്നുവെച്ചാൽ 4.5 അടി ഉയരത്തിൽ വരെ ചാടാൻ കഴിയും. 2-3 സെക്കൻഡുകൾ കഴിഞ്ഞേ തിരിച്ച് നിലം തൊടൂ. മാർസിൽ നിന്നും നമുക്ക് അടുത്തു പോകേണ്ടത് ജുപ്പിറ്ററിലേക്കാണ്. എന്നാൽ മാർസിനും ജുപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിൽ ഒരു കുള്ളൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്നുണ്ട്, സിറീസ്. ജുപ്പിറ്ററിലേക്ക് പോകുന്നതിനിടയിൽ സിറീസിലും ഇറങ്ങണം. വെറും 945 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള സിറീസിന് നമ്മുടെ ചന്ദ്രൻ്റെ 26% വലിപ്പം മാത്രമേയുള്ളൂ. 0.28 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ് ഇവിടുത്തെ ഗ്രാവിറ്റി. ഇവിടെ നിന്ന് ചാടിയാൽ 18 മീറ്ററോളം ഉയരത്തിൽ വരെ എത്തും. അതായത് നിലത്തു നിന്നും ഒരു 5-നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഒറ്റച്ചാട്ടത്തിൽ എത്തുന്നത് പോലെ. ചാടിക്കഴിഞ്ഞാൽ പിന്നെ 30 സെക്കൻഡുകളോളം സമയം കഴിഞ്ഞേ നിലം തൊടൂ. ഒരു സാധാരണ മനുഷ്യന് പോലും ഇത്രയും ഉയരത്തിൽ വരെ ഇവിടെ ചാടാൻ കഴിയുമെങ്കിൽ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച മനുഷ്യന് എത്ര ഉയരത്തിൽ വരെ ഇവിടെ ചാടാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ എങ്ങാനും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ലിഫ്റ്റ് വെക്കേണ്ട കാര്യമില്ല. അവിടുന്ന് നേരെ പോകുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിലേക്കാണ്, ജുപ്പിറ്റർ. 1300-ൽ കൂടുതൽ ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള ജുപ്പിറ്ററിന് ഭൂമിയുടെ 1/5 സാന്ദ്രതയേ ഉള്ളൂ. അതുകൊണ്ടുതന്നെ വലിപ്പം കാണുന്നതിൻ്റെ അത്ര ഗ്രാവിറ്റി ജുപ്പിറ്ററിനില്ല. എന്നുകരുതി ഗ്രാവിറ്റി തീരെ കുറവുമല്ല. 24.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ജുപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റി, അതായത് ഭൂമിയുടെ 2.5 മടങ്ങ് ഗ്രാവിറ്റി. ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ജുപ്പിറ്ററിൽ 170 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ജുപ്പിറ്ററിനും ഉപരിതലത്തിൽ ഒരു ഖരരൂപത്തിലുള്ള നിലമില്ല. എന്തെന്നാൽ ജുപ്പിറ്റർ ഒരു ഗ്യാസ് ജയിൻ്റാണ്, അതായത് വാതകം കൊണ്ട് നിർമ്മിതമായ ഗ്രഹം. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ചെന്ന് ചാടാൻ കഴിയില്ല. കാരണം എവിടെയെങ്കിലും ഒരിടത്ത് കാല് കുത്തി നിന്നാൽ മാത്രമല്ലേ ചാടാൻ കഴിയൂ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ജുപ്പിറ്ററിൽ ചവിട്ടി നിൽക്കാൻ കഴിയുന്ന ഒരു ഉപരിതലമുണ്ടെന്ന് സങ്കല്പിക്കാം. ഇവിടെ നിന്ന് ചാടിയാൽ വെറും 20 സെന്റിമീറ്റർ ഉയരം വരെ മാത്രമേ എത്തുകയുള്ളൂ. ഇത് ഉപരിതലത്തിൻ്റെ കാര്യമാണ്. ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റിയുടെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കും. ജുപ്പിറ്റർ കഴിഞ്ഞ് അടുത്തു പോകുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമെന്ന സ്ഥാനം നൽകിയിരിക്കുന്ന സാറ്റേണിലേക്കാണ്. സാറ്റേണും ജുപ്പിറ്ററിനെ പോലെ ഒരു വാതകം നിറഞ്ഞ ഗ്രഹമാണ്. അതുകൊണ്ട് ഇവിടെയും ഉപരിതലത്തിൽ ഒരു നിലമുണ്ടെന്ന് സങ്കല്പിക്കണം. ഭൂമിയുടെ 95 മടങ്ങ് മാസുണ്ട് സാറ്റേണിന്. പക്ഷേ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്നത് ഭൂമിയുടെ വെറും 12% മാത്രമാണ്. അതുകൊണ്ട് തന്നെ 10.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ഇവിടുത്തെ ഗ്രാവിറ്റി, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വെറും 6% കൂടുതൽ ഗ്രാവിറ്റി മാത്രമേ സാറ്റേണിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ നിന്നാൽ 0.47 മീറ്റർ ഉയരത്തിൽ വരെ നിങ്ങൾക്ക് ചാടാൻ കഴിയും. ഭൂമിയിൽ 70 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ ഇവിടെ 77 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. അടുത്ത് നമ്മൾ പോകുന്നത് യുറാനസിലോട്ടാണ്. ഒരു ഐസ് ജെയിൻ്റ് ഗ്രഹമായ യുറാനസിനും ഖരരൂപത്തിലുള്ള നിലമില്ല. അപ്പോൾ അവിടെയും ഉപരിതലത്തിൽ നിലമുണ്ടെന്ന് സങ്കല്പിക്കാം. യുറാനസിന് ഭൂമിയുടെ 15 മടങ്ങ് മാസ് ഉണ്ടെങ്കിലും ഗ്രാവിറ്റി ഭൂമിയുടെ 87% മാത്രമേയുള്ളൂ. 8.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് യുറാനസിൻ്റെ ഗ്രാവിറ്റി. ഭൂമിയിൽ നിങ്ങൾക്ക് 70 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ യുറാനസിൽ 60 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇവിടെ നിന്ന് ചാടിയാൽ ഭൂമിയിൽ നിന്നും ചാടുന്നതിനേക്കാൾ 5 സെന്റിമീറ്ററോളം കൂടുതൽ ഉയരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചാടാൻ കഴിയൂ. അതായത് ഏകദേശം 0.55 മീറ്റേഴ്സ് ഉയരത്തിൽ വരെ. യുറാനസിൽ നിന്നും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഏതാണ്ട് യുറാനസിന് തുല്യമായ അവസ്ഥകൾ തന്നെയാണ് നെപ്റ്റ്യൂണിലും. ഇവിടെയും ഉപരിതലത്തിൽ ചവിട്ടി നിൽക്കാനുള്ള നിലമില്ല. പക്ഷേ നേരത്തെ ചെയ്തതുപോലെ നിലമുണ്ടെന്ന് സങ്കല്പിക്കുക. ഭൂമിയുടെ 17 മടങ്ങ് മാസുള്ള നെപ്റ്റ്യൂണിന് ഭൂമിയേക്കാൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടുതലാണ്.
11.15 meter per second square ആണ് ഇവിടുത്തെ ഗ്രാവിറ്റി. ഇവിടെ നിന്നും ചാടിയാൽ 0.43 meter ഉയരത്തിൽ വരെ എത്തും. ഭൂമിയിൽ 70 kilogram ഭാരമുള്ള മനുഷ്യന് നെപ്റ്റ്യൂണിൽ 80 kilogram ഭാരമുണ്ടായിരിക്കും. നെപ്റ്റ്യൂണിനും അപ്പുറത്ത് ഒരു ചെറിയ ലോകമുണ്ട്. പണ്ട് ഗ്രഹമായിട്ട് പരിഗണിച്ചിരുന്ന പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹം. എന്തായാലും നെപ്റ്റ്യൂൺ വരെ വന്ന സ്ഥിതിക്ക് പ്ലൂട്ടോയിലും കൂടെ ഒന്നിറങ്ങിയിട്ട് പോകാം. നമ്മുടെ ചന്ദ്രന്റെ 70% വലിപ്പം മാത്രമേ പ്ലൂട്ടോയ്ക്കുള്ളൂ. അതുപോലെ തന്നെ മാസും ഗ്രാവിറ്റിയും വളരെ കുറവാണ്. വെറും 0.66 meter per second square ആണ് പ്ലൂട്ടോയുടെ ഗ്രാവിറ്റി. ഭൂമിയിൽ നിങ്ങൾക്ക് 70 kilogram ഭാരമുണ്ടെങ്കിൽ പ്ലൂട്ടോയിൽ നിങ്ങൾക്ക് വെറും 6 kilogram ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. അതുകൊണ്ട് ഓർക്കുക, ഓവർ വെയ്റ്റ് ഉള്ളവരൊക്കെ ജിമ്മിൽ പോയി ഭാരം കുറയ്ക്കാൻ സമയം കളയുന്നതിന് പകരം പ്ലൂട്ടോയിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്നും ചാടിക്കഴിഞ്ഞാൽ ഏകദേശം 8 meter ഉയരം വരെ എത്തും. ചാടിക്കഴിഞ്ഞാൽ പിന്നെ 20 seconds കഴിഞ്ഞേ നിലം തൊടുകയുള്ളൂ. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ചാടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ. ശരിക്കും ചാടാൻ കഴിയുന്നത് ഭൂമിയിൽ മാത്രമാണ്. എത്ര ചാടിയാലും മറിഞ്ഞാലും ഭൂമി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.